ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും കാണും ഓട്ടുപാത്രങ്ങൾ, നിലവിളക്ക് നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതാണ്. ചിലർ കാലത്തും വൈകിട്ടും യൂസ് ചെയ്യും, മോർണിംഗ് വിളക്ക് വയ്ക്കുന്നവരുണ്ട്. അല്ല, വൈകിട്ട് എന്തായാലും നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ ക്ലാവ് പിടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് അഴുക്കും ആവും. അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോൾഗേറ്റ് ആണ്. നമ്മൾ ഡെയിലി മോർണിംഗ് പല്ല് തേക്കുന്ന കോൾഗേറ്റ്, അപ്പോൾ അതൊരു കുറച്ച് മതി നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഈ ഒരളവിൽ എടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരളവിൽ കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഏത് കോൾഗേറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ വൈറ്റോ അല്ലെങ്കിൽ റെഡോ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ചെയ്ത ടൈമിൽ വെളിച്ചെണ്ണ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനത് വിട്ടുപോയി അത് തുടച്ച് കളയാനായിട്ട്. അപ്പോൾ നമുക്ക് തുടച്ച് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ അധികം വെളിച്ചെണ്ണ ഇല്ല ഈ ഇതിൽ. ചിലയിലൊക്കെ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടാവും. ഇതിപ്പോൾ അധികം വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ പേസ്റ്റ് തന്നെ മതി നമ്മൾ താഴത്തേക്കും, ഇതിൽ നിന്ന് എടുത്തിട്ട് താഴത്തേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഇനി എടുക്കണം എന്നില്ല കോൾഗേറ്റ്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മളിത് കഴുകി എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു സ്ക്രബ്ബറ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. കണ്ടോ, നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട്. നമുക്ക് ആ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്നും കൂടി സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം. താഴ്ഭാഗത്തും ഇതേപോലെ തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യണുണ്ടോ? എങ്ങനെ ഇരുന്നിരുന്ന വിളക്കായിരുന്നു, നല്ല ക്ലാവ് പിടിച്ച് അതുപോലെ തന്നെ നല്ല എണ്ണയുടെ മെഴുക്കും എല്ലാം പിടിച്ചിരുന്ന വിളക്കായിരുന്നു. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കാം. കണ്ടോ, നന്നായിട്ട് അഴുക്കെല്ലാം പോയിട്ടുണ്ട്, ആ ക്ലാവ് പിടിച്ചതെല്ലാം പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡി, നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ നിലവിളക്കായാലും മറ്റു പാത്രങ്ങളായാലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തോരം കെമിക്കൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും കൂടുതൽ ഓർഗാനിക് ആയിട്ടുള്ള പേസ്റ്റ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ.